നമസ്കാരം. പി സി ജോർജിനെ പോലെ ഇത്ര മാത്രം പിതൃശൂന്യമായിട്ടുള്ള രീതിയിൽ വർത്തമാനം പറയുന്ന വേറൊരു നേതാവ് ഇല്ല എന്ന് വേണം പറയാൻ. കേരളത്തിൽ ഇത്രയും കാലം ജനപ്രതിനിധിയായിട്ടിരുന്ന ഒരു വ്യക്തിയാണ്. ഹലാലുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് കാണാനിടെ, ശബരിമലയിലെ അരവണയിൽ തുപ്പി, ശർക്കരയിൽ തുപ്പി എന്നാണ് പറയുന്നത്. എന്തൊരു വൃത്തികെട്ട വാചകമാണ്! ഇയാളെയൊക്കെയാണല്ലോ ഇത്രയും കാലം ഈ നാട് ഒരു ജനപ്രതിനിധിയായിട്ട് അംഗീകരിച്ചിരുന്നത്, അല്ലെങ്കിൽ അവരോധിച്ചിരുന്നത്. ഇത്ര വൃത്തികെട്ടൊരു വർഗീയവാദി കേരളത്തിൻ്റെ പൊതുസമൂഹത്തിലില്ല. ഇപ്പോൾ ക്രിസംഗി കളിക്കുകയാണ്. ഒരു മതവിഭാഗത്തിനെ കോർണറൈസ് ചെയ്യിക്കാൻ വേണ്ടി ഇയാൾ വായി തോന്നുന്നത് പുലമ്പുന്നത് ചില മാധ്യമങ്ങൾ അവർക്ക് റേറ്റിംഗ് കിട്ടും, കുറച്ച് പൈസ കിട്ടുമെന്ന് കരുതി അതിനെ പ്രചരിപ്പിക്കുകയാണ്. ഇത്രമാത്രം നിലവാരമില്ലാത്ത, വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് പോലെ വിളിച്ചു പറയുന്ന ഒരു നേതാവിനെ ഇങ്ങനെ മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഉയർത്തിക്കാട്ടുമ്പോൾ ഈ സമൂഹം അതിന് വലിയ വില കൊടുക്കേണ്ടി വരികയാണ്. അതായത്, ഈ പറയുന്ന മുസ്ലിം അല്ലെങ്കിൽ ന്യൂനപക്ഷ വിഭാഗത്തിനെതിരെ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള കുറേ ഫ്രസ്ട്രേഷൻ, അതായത് പിതാക്കന്മാരുടെ ലോഹ താങ്ങി നടക്കുന്ന ഒരു മനുഷ്യനാണ്, അല്ലാതെ ഒരു ജനപ്രതിനിധിയായി എന്ന് കരുതി ഒരിക്കലും ജനങ്ങളാണെന്നല്ലാതെ മതം നോക്കി, ജാതി നോക്കി, ഈ രീതിയിലെല്ലാം വ്യക്തികളെ നോക്കിക്കാണുന്ന പി സി ജോർജിൻ്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്ന ഈ വാചകങ്ങൾ, അതായത് ഹലാലുമായി ബന്ധപ്പെട്ട് ശബരിമലയിൽ ഉപയോഗിക്കുന്ന എല്ലാം തുപ്പുന്നതാണ്, അത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ദേവസ്വം ബോർഡിൻ്റെ അധികൃതരെ കൈകാര്യം ചെയ്യണം, ഇയാൾ ആരാണ് ഇതൊക്കെ പറയാനായിട്ട്, എന്ത് യോഗ്യതയാണ് നിങ്ങൾക്കുള്ളത്, എന്ത് യോഗ്യതയാണ് പി സി ജോർജിനുള്ളത്, ജനപ്രതിനിധിയാണ് അത്രേ. പൂഞ്ഞാറിലെ ജനങ്ങളെല്ലാം ഇത്രത്തോളം തലയ്ക്കകത്ത് ആളുതാമസം ഇല്ലാത്തവരായിരുന്നു. ഈ വിവരക്കേണ്ടെ ഇത്രയും കാലം ജനപ്രതിനിധിയായിട്ട് കണ്ടത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? തികഞ്ഞ വർഗീയവാദി, അച്ഛന്മാർക്ക് വേണ്ടി എന്ത് വൃത്തികേടും എന്ത് തോന്നിവാസവും ചെയ്യുന്ന ഒരു വ്യക്തി, അതാണ് ഈ പറയുന്ന പി സി ജോർജ്. വ്യക്തിത്വം എന്ന് പറയുന്ന ഒരു സംഭവം ഇയാളുടെ ജീവിതത്തിലില്ല. ഇയാൾ ഗൗരിയമ്മ എന്നൊരു സ്ത്രീയെക്കുറിച്ച് പറഞ്ഞ പുലഭ്യങ്ങൾ ഈ നാട് കേട്ടതാണ്. ഇതാണ് സ്ത്രീകളോടുള്ള ഇയാളുടെ സമീപനം. പോരാത്തതിന് ഇയാൾ ഈ അടുത്ത കാലത്ത് ക്രിസംഗി വിഷയം വന്നപ്പോൾ മുസ്ലിം മതസമുദായങ്ങൾക്കെതിരെ ഇയാളെടുത്ത നിലപാട് ഈ നാട് കേട്ടതാണ്. വാ തുറന്നാൽ കള്ളം മാത്രം, സത്യമെന്ന് പറയുന്നത് ഇയാൾ ഭയങ്കര സത്യവിശ്വാസിയാണെന്നാണ് പറയുന്നത്. ഒരു വിശ്വാസി എന്നാൽ ഇത്രയും വലിയ കാപട്യമാണെന്ന് തെളിയിക്കുന്നതാണ് പി സി ജോർജ് എന്ന വ്യക്തി. ആ വ്യക്തിയെ മാധ്യമങ്ങൾ പിന്നെയും പിന്നെയും ആശ്രയിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ, ഇയാളുടെ ഈ പോഴത്തരങ്ങൾ, ഇയാളുടെ ഈ വിടുവായ്ത്തരങ്ങൾ, ഇത് കുറച്ച് പേർക്കെങ്കിലും ഹരം പകരുന്നുണ്ട്. ആ ഹരത്തിന് ചൂട്ടുപിടിക്കാൻ വേണ്ടിയാണ് ഇയാളെ ഇപ്പോഴും തൂക്കിക്കൊണ്ട് നടക്കുന്നത്. ഈ നാട്ടിൽ എത്രയെത്ര MLA ഉണ്ടായി പോയി കഴിഞ്ഞു. പി സി ജോർജിനെ മാത്രം ഇപ്പോൾ പല ചാനൽ ചർച്ചകളിലും എന്തിനാണ് പിടിച്ചുകൊണ്ടുവന്നിരിക്കുന്നത്? ഈ വകതിരിവുകൾ ജനങ്ങളെ കേൾപ്പിക്കാനോ, ഈ വിവരക്കേടുകൾ മൊഴിയിച്ച് അതിൽ നിന്ന് സ്ഥാപനത്തിന് എന്തെങ്കിലും നേട്ടമുണ്ടാക്കുക എന്നത് മാത്രമാണ് ലക്ഷ്യം. ഇയാൾ പറഞ്ഞുവിടുന്ന അപകടങ്ങൾ ഏതെങ്കിലും കുറച്ച് പേർക്ക് സുഖമുണ്ടാക്കുന്നുണ്ട്, അത് പ്രചരിപ്പിക്കുന്നുണ്ട്. ചില ഓൺലൈൻ മാധ്യമങ്ങൾ കൃത്യമായി ഇയാളെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഉപയോഗപ്പെടുത്താൻ കാരണം എന്തെന്ന് വെച്ചാൽ, ഈ വകതിരിവില്ലാത്ത വർത്തമാനം ഇയാൾ പറയുമെന്നറിയാം. വാ തുറന്നാൽ ശരിയായ രീതിയിൽ സംസാരിക്കാൻ അറിയില്ല, സ്ത്രീകളോട് അവഹേളനം. പി സി ജോർജിന്റെ ഈ സമീപനം, അതായത് സ്ത്രീകളെ അവഹേളിക്കുന്നു എന്ന് പറഞ്ഞത് ഗൗരിയമ്മയെ മാത്രമല്ല, നേരത്തെ ഫ്രാങ്കോ മുളയ്ക്കൽ എന്ന് പറയുന്ന ഒരു സ്ത്രീ പീഡക പിതാവുണ്ടായിരുന്നു. അദ്ദേഹം ഈ നാട്ടിൽ സിസ്റ്റർമാരെ ഏത് തരത്തിലാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നതെന്ന് അവർ തന്നെ തുറന്നു പറഞ്ഞ സന്ദർഭത്തിൽ ആ സ്ത്രീകൾക്കെതിരെ അല്ലെങ്കിൽ ആ സിസ്റ്റർമാർക്കെതിരെ ഇയാൾ പ്രയോഗിച്ചൊരു ഭാഷയുണ്ട്. അത്രമാത്രം പിതൃശൂന്യ വാചകങ്ങൾ പറയുന്ന ഒരു വ്യക്തിയാണ് പി സി ജോർജ് എന്ന് ഉറപ്പിച്ച് പറയേണ്ടി വരുന്നത് അത്തരം സന്ദർഭങ്ങൾ കൂടി പരിഗണിച്ചാണ്. ഇപ്പോൾ മുസ്ലിങ്ങളോട് വലിയ വിദ്വേഷമാണ്. കാര്യം, ഈരാറ്റുപേട്ട ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ അദ്ദേഹത്തെ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന വിഭാഗക്കാർ കൂവി നാറ്റിച്ചു വിട്ടു. പോരാത്തതിന് തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ച് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ കരിയർ തന്നെ അവസാനിപ്പിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന വിഭാഗക്കാരോട് അദ്ദേഹത്തിന് വിദ്വേഷമുണ്ട്. വിദ്വേഷമുണ്ടെന്ന് നേരത്തെ തെളിയിക്കുന്ന ഓഡിയോ പോലും പുറത്തു വന്നിരുന്നു. അതുകൊണ്ട് പി സി ജോർജ് ഇപ്പൊ കാണിക്കുന്ന ഈ തെമ്മാടിത്തരത്തെ ചില ഓൺലൈൻ മാധ്യമങ്ങൾ പ്രൊമോട്ട് ചെയ്യാതിരുന്നാൽ, അല്ലെങ്കിൽ മാധ്യമങ്ങൾ അവഹേളിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഒരു തീരുമാനമാകും. പക്ഷേ ഈ നാട്ടിൽ എന്ത് അപകടമുണ്ടായാലും ഇത്തരം വിടുവായ്ത്തരങ്ങളെ പിന്നെയും പിന്നെയും പോയി കണ്ട് അത് സംപ്രേഷണം ചെയ്ത് കുറച്ച് പണമുണ്ടാക്കാം, കുറച്ച് ആനന്ദം കണ്ടെത്താമെന്ന് ചിന്തിക്കുന്ന വലിയൊരു വിഭാഗം മാധ്യമങ്ങളാണ് ഈ നാട്ടിൽ അപകടമെന്ന് പറയേണ്ടി വരികയാണ്. അതുകൊണ്ടാണല്ലോ ഈ ഹലാൽ വിഷയം ഇത്രത്തോളം വലിയ ഗുരുതരമായ അവസ്ഥയിലേക്ക് പോയത്. ഇപ്പോ ഇത് സംബന്ധിച്ച് പി സി ജോർജിനെ ഒരു പ്രമുഖ ഓൺലൈൻ മാധ്യമമാണ്, കേരളത്തിലുള്ള ഒരു പ്രമുഖ ഓൺലൈൻ മാധ്യമത്തിൽ വന്ന വാർത്തയാണ് ഇത് വായിക്കേണ്ടി വന്നത്. അപ്പോ അങ്ങനെയുള്ള ഈ സ്ഥാപനങ്ങൾ
ഇത് ചെയ്യുന്നത് ഈ നാട്ടിൽ നല്ലത് വരണമെന്ന് വിചാരിച്ചുകൊണ്ടല്ല ഈ നാട്ടിൽ ഈ പറയുന്ന സമൂഹത്തെ ഒറ്റപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു വിഭാഗം ഈ രീതിയിൽ ഓൺലൈൻ മാധ്യമമായിക്കോട്ടെ അല്ലെങ്കിൽ മെയിൻ സ്ട്രീം മാധ്യമമായിക്കോട്ടെ അതിൽ തന്നെ സംഘപരിവാറിന്റെ സ്വാധീനമുള്ളവരെല്ലാം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് ഇതിപ്പോൾ ശബരിമല വരെയൊക്കെ എത്തിപ്പെട്ടത് പോരാത്തതിന് പല ഹോട്ടലുകളുടെയും പേരൊക്കെ പുറത്തിറക്കുകയാണ് ഈ പറയുന്ന ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ തുപ്പും പിസി ജോർജ് മത്സരിക്കാൻ നിന്നപ്പോൾ ആരോ ഒരു ഉസ്താദ് വന്ന് അദ്ദേഹത്തിന്റെ പുറത്ത് ഊതി തുപ്പിയിട്ട് പോയി ഞാൻ കുളിക്കേണ്ടി വന്നു ഞാൻ നിന്നുകൊടുത്തു അതായത് സ്വന്തം കാര്യം കാണാൻ വേണ്ടി അന്ന് അദ്ദേഹം അവരെ മുന്നിലൊക്കെ നിന്നുകൊടുത്തിട്ടു ഇതിനെ എതിർത്തിട്ടില്ല എന്ന് അദ്ദേഹം തന്നെ തുറന്നു പറയുന്നുണ്ട് അതായത് ഒരു വ്യാജനാണ് പിസി ജോർജ് എന്ന് സ്വന്തം സ്റ്റേറ്റ്മെന്റുകളിലൂടെ അദ്ദേഹം തുറന്നു സമ്മതിക്കുകയാണ് ഇത്തരം കാപട്യ മുഖങ്ങളെ ജനം തിരിച്ചറിയണം ഒറ്റപ്പെടുത്തണം കേരളത്തിന്റെ ഒരു മതനിരപേക്ഷ സമൂഹത്തിൽ പിസി ജോർജിനെ പോലെയുള്ള വർഗീയവാദിക്കൊന്നും ഒരു സ്പേസും ഇനി ഉണ്ടാകരുത് ഇത്തരം വ്യക്തികളെ ആട്ടി ഓടിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് എല്ലില്ലാത്ത നാവുണ്ടെന്ന് കരുതി ആരെയും എന്തും പറയാം ശബരിമലയിൽ ഉണ്ടാക്കുന്ന ഈ അപ്പം അരവണയിലൊക്കെ തുപ്പിയെന്ന് ഇയാൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് സർക്കാർ കേസെടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് ഈ വിടുവായത്തരത്തിലേക്ക് പ്രോത്സാഹിപ്പിക്കുന്ന മാധ്യമങ്ങളും ആ സംരക്ഷണം ചെയ്യുന്നവർക്കെതിരെയും നടപടിയെടുക്കണം കാര്യം ഈ നാട്ടിൽ ഒരു സമാധാനം ജീവിതം ആഗ്രഹിക്കുന്ന വലിയൊരു ജനവിഭാഗമുണ്ട് അവരുടെ ഇടയിലേക്കാണ് ഒരു വിഷയമില്ലാത്തപ്പോൾ ഹലാലും തൂക്കിക്കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ് ഹലാലാണ് പോലും ഹലാൽ വർഷങ്ങളായി നിലനിൽക്കുന്ന ഒരു കാര്യമാണ് അവർ അതിനെ മറയാക്കി എന്തെങ്കിലും വോട്ട് ബാങ്ക് രാഷ്ട്രീയമോ ക്രിസ്ത്യാനി സഭയെ വളർത്താൻ പറ്റുമോ ഹിന്ദു സമൂഹത്തിനുണ്ടാക്കാൻ പറ്റുന്ന നേട്ടം കൊയ്യാൻ പറ്റുമോ എന്നൊക്കെയാണ് ചിന്തിക്കുന്നത് അതിനുവേണ്ടി പി സി ജോർജ് എന്ന വിടുവായനത്തിനെ കൂടി അവർ ഒപ്പം ചേർത്തിരിക്കുകയാണ് ഇനി ഒരു ഗുണവുമില്ല ഇനി നിയമസഭ കാണാൻ പോകുന്നില്ല കേവലം ഒരു പഞ്ചായത്തിൽ വാർഡ് മെമ്പറായിട്ട് ജയിക്കാൻ പോകുന്നില്ല ആ നിലയിലേക്ക് പി സി ജോർജ് അധപ്പതിച്ചിട്ടുണ്ട് മറ്റൊന്നും കൊണ്ടല്ല ഇയാളുടെ ഈ നാവും ഇയാളുടെ വർഗീയവാദവും കൊണ്ടാണ് ഈ അവസ്ഥയിലേക്ക് പി സി ജോർജ് എന്നൊരു വലിയ ജനപ്രതിനിധി അധപ്പതിച്ചതെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുകയാണ്.